ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു കൊക്കനട്ട് മാക്രൂൺസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ മാക്രൂൺസ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതിന് മഞ്ഞ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ വെള്ളം മാത്രമാണ് ആവശ്യം. അത് അത്യാവശ്യം വലിയ മുട്ടയാണ്. അപ്പോൾ അതിൻ്റെ 3 എടുത്തിട്ടുണ്ട്. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 വരയ്ക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1¼ കപ്പ് പൊടിച്ച പഞ്ചസാര, മുക്കാൽ കപ്പ് എടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ 1½ കപ്പൊക്കെ പഞ്ചസാര എടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ 1¼ കപ്പ് പഞ്ചസാര കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് വരണം. അതുവരയ്ക്ക് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് ബീറ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മുട്ടയുടെ സ്മെല്ല് എടുത്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് മുട്ട ബീറ്റ് ചെയ്യണത്. ബീറ്റർ ഇല്ലാത്തവർക്ക് വെറുതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ആ മണം ഇല്ലാതിരിക്കാനാണ് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യണത്. അപ്പോൾ അത് കണ്ടോ നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ഡിസ്കേറ്റഡ് കൊക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളികേരം വെള്ളഭാഗം മാത്രം ചിരകിയെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ അതിൻ്റെ വെള്ളമയം പോകണം. അപ്പോൾ അത് പോകുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അത് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മൈദ കോൺഫ്ലോർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർത്തണില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് 1 ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത് നമ്മൾ ബീറ്റ് ചെയ്യണ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ, ഞാനത് വിട്ടു പോയതാണ്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അതായത് കട്ടിയായിട്ട് വരണം. അപ്പോൾ അത്രയ്ക്കും നാളികേരത്തിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നാളികേര പൊടിയല്ല, ഡിസ്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുട്ട ഇത്തിരി വലിയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു 2½-3 കപ്പിൻ്റെ അടുത്തോളം വന്നിട്ടുണ്ട് എനിക്ക് നാളികേരം ഞാൻ ചേർത്തിയത് കേട്ടോ. അപ്പോൾ നമ്മളത് ചേർത്തുമ്പോൾ അത് നോക്കണം. എന്താ പറയുക, ഇത്തിരി അപ്പോഴും കുറച്ച് ലൂസായിരുന്നു ഞാൻ ഉണ്ടാക്കിയ സമയത്തും. അപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ട് വരണം. നമുക്ക് കയ്യിലൊക്കെ എടുക്കാൻ പറ്റണ പാകം അതാണ് ശരിക്കും അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഇപ്പോഴും ഇത്തിരി ലൂസാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് ഉണ്ടാക്കുക. അതായത് നല്ല കട്ടിയായിട്ട് വരണം. ഒരുപാട് കട്ടിയാവരുത്. ഇത് ഇത്തിരി ലൂസാണ്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയാവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി സോഫ്റ്റായിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. കുറച്ചും കൂടി ഇതിൽ എന്താ പറയുക, കട്ടിയായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, കുറച്ചിങ്ങനെ ഹാർഡായിട്ടുണ്ടാവും. ഒരുപാട് ഹാർഡല്ല, ഒരു അത്യാവശ്യം ഹാർഡായിട്ടുണ്ടാവും. ഇത് പുറം ഭാഗമൊക്കെ ഹാർഡായിരിക്കും, അകത്ത് നല്ല സോഫ്റ്റായിരിക്കും കേട്ടോ ഈ കുക്കീസ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇത് ഞാൻ ഒരു ഷീറ്റ് അതായത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു ട്രേയിൽ. എന്നിട്ട് ഞാനത് താഴെയും ഓയിൽ തേച്ചിട്ടുണ്ട്. കാരണം ഇത് ഇത്തിരി കട്ടിയുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ഇങ്ങനെ പൊന്തി വരും ബട്ടർ പേപ്പർ. അപ്പോൾ അതുകൊണ്ട് 2 ഭാഗത്തും ബട്ടർ പേപ്പർ തേച്ചിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ കൂടെ അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ഇത്തിരി ചെറുതാണ്. അത്യാവശ്യം വലുത് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 175 ഡിഗ്രിയിൽ നമുക്കൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബേക്കായി വന്നിട്ടുണ്ട്. ഇതേ തന്നെ നമുക്ക് ഇഡ്ലി തട്ടിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നല്ലോണം അടച്ചു വെച്ചാൽ നമുക്ക് ഇതേപോലെ കിട്ടും. കണ്ടോ നല്ല സോഫ്റ്റാണ്. അകത്തൊക്കെ നല്ല എന്താ പറയുക, വേറെ ഒന്നും നമ്മൾ ചേർത്തണില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മധുരമൊക്കെ നമ്മൾ നോക്കിയിട്ട് ചേർക്കുക. 1¼ കപ്പ് പൊടിച്ച പഞ്ചസാര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാകമാണ്. അപ്പോൾ അതാ ഇതിന്ന് എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക കേട്ടോ. ഇത് എന്താ പറയുക, തണുക്കണതിന് മുമ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നും. പക്ഷേ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം ക്രിസ്പി ആയിട്ട് വരും, അകത്ത് നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിതാ അടുത്തതും അതുപോലെ ചെയ്യുകയാണ്. അടുത്തത് ചെയ്യുമ്പോൾ അത്യാവശ്യം വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പുതിയ നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.